ഹായ് ഫ്രണ്ട്സ്, ഹൗ ആർ യു. നമ്മൾ ഇൻട്രോ ഒന്ന് ജസ്റ്റ് ഒന്ന് ചേഞ്ച് ചെയ്തയാ. അപ്പോ ഇന്നുണ്ടാക്കാൻ പോകുന്നത് ഇന്ന് റെസിപ്പി വീഡിയോ ആണ്, മുട്ട കേക്ക് ഉണ്ടാക്കുന്നത്. മുട്ട കേക്ക്, ആ ഓക്കെ. അപ്പോ നമുക്ക് വ്യൂസ് ഒക്കെ നല്ല കുറവാണ്. അപ്പോ എല്ലാരും ഒന്ന് കത്തക്ക് സപ്പോർട്ട് ചെയ്ത് വ്യൂസും എല്ലാം ഒന്ന് കൂട്ടി തരിക. എല്ലാവർക്കും വളരെ നന്ദിയുണ്ട്. ഞങ്ങൾക്ക് 119 സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട്. 113 കുറേ നാൾ കടന്ന് ഇപ്പം കരകയറി. അപ്പോൾ എല്ലാവർക്കും വളരെ രാവിലെ 114 കണ്ടേ. ആ രാവിലെ 114, പിന്നെ കുറച്ച് 115, പിന്നെ 116, അങ്ങനെ കയറി ഇപ്പം 119 121 എല്ലാവർക്കും വളരെ നന്ദിയുണ്ട്. കുറേ നാള് കൊണ്ട് 113 114 ആയിട്ട് കിടക്കുമായിരുന്നു, ഇപ്പോഴാണ് കര കയറിയത്. ഇനി ഇതിൽ കിടക്കുമായിരിക്കും കുറേ നാള്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ എനേബിൾ ഓളെന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക. എന്നാലേ ഞങ്ങളിരുന്ന് ഓരോ വീഡിയോസിൽ നിന്ന് നിങ്ങൾക്ക് അപ്പോൾ പിന്നെ നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. അപ്പോൾ വീഡിയോയിലേക്ക് പോവാം. എല്ലാവർക്കും നന്ദിയുണ്ട്. ഇപ്പോൾ നമ്മൾ മുട്ടക്കേക്ക് ഉണ്ടാക്കാൻ പോവാണ്. അതിന് ആദ്യമായിട്ടൊരു ഡ്രൈ ബൗൾ എടുക്കണം, ഒട്ടും തന്നെ നനവ് കാണല്ല അതിൽ. ഇനി നമുക്ക് ഈ ഒരു ബൗളിൽ നിറയെ മൈദ ഇട്ട് കൊടുക്കാം. ഒരു ബൗൾ മൈദ ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഒരു ക്രിസ്പ്നെസ്സിന് വേണ്ടിയിട്ട് ശകലം റവയും കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു നുള്ള് സോഡാപ്പൊടി, സോഡാപ്പൊടി ഇട്ട് കൊടുക്കാം. പിന്നെ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി, ഒരു കളറിന് വേണ്ടിയിട്ടാണ് ചേർക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർത്താൽ മതി, തികച്ചും ഓപ്ഷണലാണ്. അപ്പോൾ ഒരു നുള്ള മഞ്ഞൾപ്പൊടിയും കൂടി കളറിന് വേണ്ടിയിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക അല്ലേ. എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യുക. ഉപ്പും സോഡാപ്പൊടിയും ആ മഞ്ഞൾപ്പൊടിയും റവയും മൈദയും എല്ലാം കൂടി ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ആവണം. അതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്യുക. അപ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, ബൗളും വിസ്കും എല്ലാം ഡ്രൈ ആയിരിക്കണം, ഒട്ടും തന്നെ നനവ് ഉണ്ടാവരുത്. പിന്നെ വേറൊരു പാത്രം എടുത്ത് അതും ഡ്രൈ ആയിരിക്കണം. പിന്നെ അതിലേക്ക് ആവശ്യത്തിന് പഞ്ചസാര, ഇവിടെ ഒരു ബൗള് പഞ്ചസാര എടുത്തിട്ടുണ്ട്. പിന്നെ റൂം ടെമ്പറേച്ചറിലുള്ള ഒരു മുട്ടയും, അതും ശ്രദ്ധിക്കണം. റൂം ടെമ്പറേച്ചറിലുള്ള മുട്ട മാത്രമേ എടുക്കാവുള്ളൂ. അപ്പോൾ റൂം ടെമ്പറേച്ചറിലുള്ള ഒരു മുട്ടയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി അത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. നന്നായിട്ട് പഞ്ചസാരയൊക്കെ അലിഞ്ഞ് നല്ല ആ മുട്ടയിൽ മിക്സ് ആവണം. അതുവരെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ഏലക്ക ഒന്ന് ചതച്ചിട്ട് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ അതെ, ഇവിടെ അത് റെഡി ആയിട്ടുണ്ട്. പിന്നെ നമ്മൾ നേരത്തെ മാറ്റി വെച്ചിരുന്ന ആ ഒരു പൊടിയൊക്കെ ഇല്ലേ, മൈദയും റവയും, അതിനകത്തോട്ട് ഈ ഒരു ഉണ്ടാക്കി വെച്ചിരുന്ന ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ട് കുഴച്ചെടുക്കണം. കണ്ടില്ലേ, നന്നായിട്ട് കുഴച്ചെടുക്കണം. പിന്നെ ഒരു ബൗളിൽ കുറച്ച് മൈദ ഞാൻ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അതിന് ഇതിലേക്ക് കുറേശ്ശെ കുറേശ്ശെ ചേർത്ത് കൊടുത്ത് ചപ്പാത്തിക്ക് കുഴയ്ക്കുന്നതിനെക്കാട്ടിലും കുറച്ചുകൂടി കട്ടിയായിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കുക. ഈ മൈദ ഇനി ഇച്ചിച്ച് ഇതിനകത്തോട്ട് ആഡ് ചെയ്ത് നന്നായിട്ട് കുഴച്ച് കൊടുക്കാം. നല്ല തിക്കായിട്ട് വേണം ഈ ഒരു മാവിരിക്കാൻ. അപ്പോൾ നന്നായിട്ട് കുഴച്ചെടുക്കുക. ദേ മൈദ ഇട്ട് കൊടുക്കുകയാണ്. ഒരു ബൗളിൽ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു മൈദ, അതിലേക്ക് എല്ലാം ചേർത്ത് കൊടുത്ത് നന്നായിട്ട് കുഴച്ചെടുക്കാം. ഇപ്പോൾ ഇവിടെ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് സൺഫ്ലവർ ഓയിലും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്കിനി ഇതൊരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കണം. നമുക്ക് അത് കഴിഞ്ഞ് കാണാം. അപ്പോൾ അതേ 30 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതേ നല്ല തിക്കായി നല്ല ഇതായിട്ട് വന്നിട്ടുണ്ട് മാവ്. ഇനി നമുക്കിത് ഒന്ന് പരത്തിയെടുക്കാം. നന്നായിട്ട് ഞാൻ കോൺ ഡ്രോപ്പിലിട്ട് നന്നായിട്ട് പരത്തിയെടുക്കുന്നുണ്ട്. ഒരു നല്ല തിക്കിൽ തന്നെ പരത്തിയെടുക്കുന്നുണ്ട്, ഒരുപാട് അങ്ങ് നൈസ് ആക്കുന്നില്ല. ഇനി ഇതൊരു ഡയമണ്ട് ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് അല്ലേ. ഒരു ഡയമണ്ട് ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കുകയാണ്. ഇനി ഇത് നമുക്ക് എണ്ണയിലേക്കിട്ട് പൊരിച്ചെടുക്കാം. ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കുകയാണ്. എണ്ണ നല്ല തിളച്ച് ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ അതിലേക്ക് നമുക്കിനി ഇതിട്ട് കൊടുക്കാം. അപ്പോൾ ഇത് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ ഇപ്പോഴേ. പിന്നെ നമ്മുടെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബും ചെയ്യണം. അപ്പോൾ അതേ നമ്മുടെ മുട്ടക്കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്.
നല്ല ടേസ്റ്റായിരുന്നു കഴിക്കാനും. ഒരു ഏലക്കാടേയും എല്ലാത്തിൻ്റെ തന്നെ ഒരു ഫ്ലേവർ ഉണ്ടായിരുന്നു, അതുകൊണ്ട് നല്ല ടേസ്റ്റായിരുന്നു. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, നല്ല ടേസ്റ്റായിരുന്നു കഴിക്കാൻ. മുട്ട കേക്കൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. അപ്പോൾ ഇന്നലെ എന്നെ പ്രാങ്ക് ചെയ്തായിരുന്നു, അതിന് തിരിച്ച് നമ്മൾ കൊടുക്കുന്നുണ്ട്. അത് ഇതിനേക്കാൾ രണ്ടരട്ടി മാക്സിമം പവറിലായിരിക്കും നമ്മൾ കൊടുക്കുന്നത്. ഞാൻ അന്ന് ബ്രെഡിന്റെ പ്രാങ്ക് ചെയ്തപ്പോ ഇവൻ തിരിച്ചെനിക്ക് അതിന്റെ പിറ്റേന്ന് തന്നെ നമ്മൾ കൊടുത്തിട്ട് ഓർത്തത് പോലും ഇല്ല. അതിന്റെ പിറ്റേന്ന് പഴത്തിനകത്ത് ഉപ്പുമുളം കുത്തിക്കേറ്റി കൊടുത്ത്. അതോ ഒരു സൂചന എനിക്ക് തന്നില്ല, അതോ ഒരു സൂചന കൊടുത്തില്ല. ഇത്തി അന്ന് എവിടെ ആയിരുന്നു? അത്തി എവിടെയോ ആയിരുന്നു. അത് അതൊരു അടാറ് പണിയായിരുന്നു. അതുപോലെ അതിനേക്കാ കിഡിലും പ്രാങ്ക് ആയിരിക്കും ഇനി കൊടുക്കുന്നത്. അപ്പൊ എന്നാണെന്ന് ഞാൻ പറഞ്ഞല്ലോ, വരും വീടുകളിൽ ഉണ്ടാകും. അപ്പൊ ഈ വീഡിയോ ജസ്റ്റ് ഇവിടെ വിൻ്റെപ്പിയാണ്. വീഡിയോ ഇഷ്ടപ്പെടാതെ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെൽ ഐക്കണിൽ ആണെന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക. എന്നാലേ ഞങ്ങളിരുന്ന് ഓരോ വീഡിയോസും നിങ്ങൾക്ക് അപ്പോൾ നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെല്ലാവർക്കും ബൈ ബൈ.